ഇവരാണ് ഒരു മധുഹബം സ്വീകരിക്കുന്നവരുമില്ല. അങ്ങനെ അതൊരു മധുഹബാന്ന് വിചാരിക്കില്ല. അതുമല്ല, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളും നിങ്ങളും ഉപ്പാപ്പാരും കേൾക്കാത്ത ആശയവും കൊണ്ടുവരുന്ന റസൂലുള്ള ലക്ഷണം പറഞ്ഞു. നിങ്ങൾ ഉപ്പാപ്പാർ കേട്ടിനോ മൈതാനി പോയിട്ട് പെരുന്നാൾ തന്ന് ആണും പെണ്ണും ഒന്നായിട്ട് നിസ്കരിക്കണോ? കേട്ടിട്ടില്ല. നിങ്ങളുടെ ഉപ്പാപ്പാർ കേട്ടിരുന്നു തറാവിസ്കാരത്തിന് റക്കയത്തി 20 കുറവുണ്ട്? കേട്ടിട്ടില്ല. നിങ്ങൾ ഉപ്പാപ്പാർ കേട്ടിനോ മലയാളത്തിനൊരു ഖുത്ബ? കേട്ടിട്ടില്ല. നിങ്ങൾ ഉപ്പാപ്പാർ കേട്ടിരുന്നോ ജുമാ കൊച്ച ബാങ്ക്? കേട്ടിട്ടില്ല. അങ്ങനെ നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത ആശയവും കൊണ്ടുവരുന്ന ഒരു കൂട്ടർ കദ്ദാബുനെ ധാരാളം കളവും പറയും, കബളിപ്പിക്കുകയും ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സയകൂനു ഫീ ആഖിർ സമാനി, അത് ഖിയാമ നാളിൽ ഉണ്ടാവും. ഉണ്ടാവും എന്ന് ഉണ്ടാകാതിരിക്കൂല, നമ്മൾ എന്ത് പറഞ്ഞ കാര്യമുണ്ടോ? ഉണ്ടാകാതിരിക്കൂല, ഖിയാമ നാളിൽ ഉണ്ടാവും എന്ന് റസൂൽ പറഞ്ഞു പോയി. അവരെ ലക്ഷണവും പറഞ്ഞു തന്നെ നമുക്ക്. നിങ്ങളും ഉപ്പാപ്പാരും കേൾക്കാത്ത ആശയം പറയുന്നവരാണ്. അവര് പറഞ്ഞ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരെ വിളിച്ച് നോമ്പർപ്പിക്കേ? അല്ല. പിന്നെ അവരെ വിളിച്ച് സർക്കാർ കൊടുക്കുക? അല്ല. അതും റസൂൽ തന്നെ പറഞ്ഞു തന്നു. എന്താ വേണ്ടത്? അവരെ സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം, അപകടമാണ് പറയുന്നു. നമ്മളെ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ തഹദീറിന്റെ ബാബു ഓതിയിട്ടില്ലേ നഹവിന്റെ കിതാബ്? അവരെ സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം. ഇവിടെ ബാപ്പാര് എന്റെ ബാപ്പ പറയലുണ്ട് സാധാരണ, എടാ വിളക്കെടുത്ത് പോയാ മതി, അതിന് മിന്നാന്ന് അവിടെ ഒരു പാമ്പിനെ കണ്ട് സൂക്ഷിച്ചോളണം. ഇപ്പൊ പാമ്പുള്ള വഴി സൂക്ഷിക്കും പോലെ സൂക്ഷിച്ചോളണം, വിഷജന്തുവിനെ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കണം, സൂക്ഷിച്ചോളണം. പറയുന്നത് ഞാനല്ല, സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം. എന്താ കാരണം? അവര് നിങ്ങളെ പിഴപ്പിച്ചേക്കരുത്, അവര് നിങ്ങളെ ഫിത്തനയാക്കി കളയരുത്. ഒറ്റക്കെട്ടായി ഒരു നാട്ടിൽ ഒന്നായി ജുമാ നിസ്കരിക്കുന്ന നിങ്ങളെ, ഒറ്റക്കെട്ടായി റമദാനിൽ തറാവീ നിസ്കരിക്കുന്ന നിങ്ങളെ, ഒറ്റക്കെട്ടായി പെരുന്നാൾ നടത്തുന്ന നിങ്ങളെ, ഒന്നായി ജീവിക്കുന്ന മുസ്ലിം മഹല്ലത്തുകളിൽ അതാ ഭിന്നതയുണ്ടാക്കി ഇവിടെ നടക്കുന്ന ജുമാക്ക് പകരം അപ്പുറത്ത് മറ്റൊരു സൈസ് ജുമാ, ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച് ഫിത്തിന ഉണ്ടാക്കുന്ന ഈ കക്ഷികളെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം. നിങ്ങളെ ഉപ്പാപ്പമാരികൾക്കാത്ത ആശയങ്ങളും പറഞ്ഞവര് വരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകരതാ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ അത് കിടക്കുന്നു. അള്ളാഹുവിന്റെ റസൂലി മുന്നറിയിപ്പ് നൽകിയത് വരുന്നതിന് മുമ്പാണ്. ഇതുപോലെ ഈ പടന്നയിലും പരിസരങ്ങളിലും ഒന്നും അത്തരം ആളുകളില്ലെങ്കിൽ ഞാൻ പറയുന്നു, വരുന്നതിന് മുമ്പ് റസൂലുള്ളാന്റെ ഈ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു. റസൂലുള്ളാന്റെ മുന്നറിയിപ്പ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. എന്റെ സഹോദരന്മാരെ, ഈ അടുത്താണ് എന്റെ ചെറിയ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. എന്താ വലിയ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു? നിങ്ങളെ കുട്ടികളെയും എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. എന്തിന്? തുള്ളി മരുന്ന് കൊടുക്കാനാണ്. എന്തിനാ തുള്ളി മരുന്ന് കൊടുക്കുന്നത്? ഇപ്പോൾ പോളിയോ പിടിച്ചിട്ടല്ല, പിന്നെ പോളിയോ പിടിക്കാതിരിക്കാനാണ്. പോളിയോ പിടിച്ചിട്ടല്ല തുള്ളി മരുന്ന് കൊടുക്കേണ്ടത്, മറിച്ച് പോളിയോ പിടിക്കാതിരിക്കാനാണ്. പിടിച്ച പോളിയോവിന് തുള്ളി മരുന്ന് മതിയാകില്ല, അതിന് വലിയ ചികിത്സ വേണം. ആ ചികിത്സ വേണ്ടി വന്നാൽ അഡ്മിറ്റ് ചെയ്യണം. അതിന് നമ്മളെ സ്ഥാപനങ്ങളിലേക്ക് എങ്ങാനും വന്നാൽ അവർക്ക് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പോൾ തുള്ളി മരുന്ന് മാത്രമാണ്. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്. ഖുർആൻ അതാണ് പറഞ്ഞത്. ഒരു മൂന്ന് സലാത്തിൽ മക്കളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ ദീനാകുന്ന കയർ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ എന്തിന് ഭിന്നിപ്പിക്കണം? ഒരിക്കലും ആ പാതകം ചെയ്തേക്കരുത്.
നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യം സമയം ഇല്ല, ചുരുക്കി പറയാൻ പറയാം. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം കൊണ്ടുവന്നു. മാലിക് ഇബ്നു ദിനാർ, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തഅലയ്ക്ക് മഹാന്മാർ കൊണ്ടുവന്നു. അവർക്ക് യാതൊരു ഭൗതികമായ ലക്ഷ്യവും ഇല്ല, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അവർ ഇവിടെ വന്ന് ഇസ്ലാം ദീൻ പ്രചരിപ്പിച്ചു. അവർ വന്നിട്ട് 12 ആള് വന്ന് 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആശയം ഇവിടെ പഠിപ്പിച്ചു. അവർ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു, നിസ്കാരത്തിന്റെ ഭാഷ പഠിപ്പിച്ചു, ബാങ്കിന്റെ ഭാഷ പഠിപ്പിച്ചു, ഖുത്ബയുടെ ഭാഷ പഠിപ്പിച്ചു, ജുമാ വെള്ളിയാഴ്ച ജുമാ സ്കരിക്കണമെന്ന് പഠിപ്പിച്ചു, ജുമാ കാര് പോകണമെന്ന് പഠിപ്പിച്ചു, റമദാനിൽ തറാവി സ്കരിക്കണമെന്ന് പഠിപ്പിച്ചു, തറാവി എത്ര റക്അത്താണെന്ന് പഠിപ്പിച്ചു, ദുഹർ എത്ര റക്അത്താണെന്ന് പഠിപ്പിച്ച അവരെന്നെയാണ്, അവരെന്നെ തറാവിയും പഠിപ്പിച്ചത്, അസർ എത്ര റക്അത്താണെന്ന് പഠിപ്പിച്ചവരെന്നെ തറാവിയും എണ്ണവും പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കണം, ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഭാഷ പഠിപ്പിച്ചവർ തന്നെയാണ് ഖുത്ബയുടെ ഭാഷയും പഠിപ്പിച്ചത്. മറ്റുള്ള നിസ്കാരത്തിന്റെ ഒക്കെ എണ്ണം പഠിപ്പിച്ചവരാണ് തറാവിഹിന്റെ എണ്ണവും പഠിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ വന്ന മഹാന്മാർ പുരുഷന്മാരെ അവരാണ് ജുമാക്ക് ക്ഷണിച്ചത്. ആ വന്ന മാലിക് ഇബ്നു ദിനാർ അവര് പെണ്ണുങ്ങളെ വിളിച്ചില്ല. തളങ്കര പള്ളിയിൽ, ശ്രീകണ്ഠപുരം പള്ളിയിൽ, മാടായി പള്ളിയിൽ, കൊടുങ്ങല്ലൂർ പള്ളിയിൽ അവര് വന്നിട്ട് ഉണ്ടാക്കിയ ഒറ്റ പള്ളിയിൽ പെണ്ണിനെ ക്ഷണിച്ചില്ല. എന്താ കാരണം? ആയിഷ ബീവി ജുമാക്ക് പോയതായി ഒറ്റ ഹദീസിലില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടാരെങ്കിലും ഒരാൾ. ഫാത്തിമ ബീവി ജുമാക്ക് പോയതായി ഒറ്റ ഹദീസിലില്ല. അപ്പോ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച ദീൻ കടലിലൂടെ പായക്കപ്പലിൽ കയറി യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി വന്നിട്ട് ആ മഹാന്മാര് പഠിപ്പിച്ചു. അവര് പഠിപ്പിച്ചു ജുമാക്കാര് പോകണം, ജുമായുടെ ഭാഷ ഏതായിരിക്കണം, ജുമാക്ക് ബാങ്ക് എത്ര വേണം, നോമ്പ് എപ്പം തീരുമാനിക്കണം, കണക്കൂട്ടി നോക്കണോ അല്ല മാസം നോക്കണോ, ഒക്കെ അവര് പഠിപ്പിച്ചു. അവരാ പഠിപ്പിച്ച മതമനുസരിച്ച് മുസ്ലിംകൾ ഇന്ത്യയിൽ ഒറ്റക്കെട്ടായി ജീവിക്കും. എന്തൊരു നല്ല കാലമായിരുന്നു അത്. അങ്ങനെ ജീവിക്കുമ്പോ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിച്ചു. അവരെന്ത് ചെയ്തു എന്നറിയോ? മുസ്ലിംകൾക്കിടെ കുറെ തർക്കം വലിച്ചു. ഞാൻ ലജ്ജയോടെയാണിത് പറയും, വളരെ ലജ്ജയോടെ. നിങ്ങൾ ആലോചിച്ചു, ഒരു യുക്തിവാദി നിൽക്കും, നിരീശ്വരവാദി നിൽക്കും, മതവിരോധി നിൽക്കും. ഇന്നത്തെ മാധ്യമം വായിച്ചോ? എന്നിട്ട് മാധ്യമത്തിൽ അബ്ദുള്ളാഹിന്റെ ലേഖനം കണ്ടോ? ജമാഅത്തെ ഇസ്ലാമിന്റെ കണ്ടു. അതിലെന്താ പറയുന്നത്? ഖുത്ബ മലയാളത്തിലാക്കണം. അതിന്റെ നേരെ ചോട്ടെ നാട്ടിക മുസ്ലിം ലേഖനം കണ്ടോ? ഉണ്ട്. അതിലെന്താ പറയുന്നത്? അറബിയിലാക്കണം. ഏയ് മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം അല്ലേ? ആ മുസ്ലിം പണ്ഡിതനല്ലേ? ആ നിങ്ങളെ ജുമാ തുടങ്ങിയിട്ട് കൊല്ലത്തിലായി, ജുമാ തുടങ്ങിയിട്ട് 1400 കൊല്ലെ. ഇതുവരെ അതിന്റെ ഖുത്ബന്റെ ഭാഷ ഏതാന്ന് തീരുമാനമായിട്ടില്ല. നിങ്ങൾ നമ്മൾ തർക്ക 1400 കൊല്ലായിട്ട് ജുമാ നടന്നിട്ട് ഇന്നുവരെ അതിന്റെ ഖുത്ബന്റെ ഭാഷ ഏതാന്ന് തീരുമാനമായിട്ടില്ല. നിങ്ങളെ മതത്തിലില്ലേ? പിന്നെ ഈ മതത്തിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് എന്നൊരു യുക്തിവാദി ചോദിച്ചാൽ എന്ത് മറുപടി പറയും മുസ്ലിം ചെറുപ്പക്കാരാ? ഞാൻ പറയട്ടെ, ഈ മുസീബത്ത് ആര് വലിച്ചുണ്ടാക്കി? വല്ലാഹി വല്ലാഹി, സുന്നികളിന് ഉത്തരവാദിയല്ല. കാരണം റസൂലുള്ള ഏതൊരു ഭാഷയിലാണോ ഖുത്ബ നടത്തിയത്, റസൂലുള്ള ഏതൊരു ഭാഷയിലാണോ ബാങ്ക് വിളിക്കാൻ പറഞ്ഞത്, സഹാബത്ത് ഏത് ഭാഷയിലാണോ നമുക്ക് ഖുത്ബ പഠിപ്പിച്ചത് എന്നല്ല, 1300 കൊല്ലത്തോളം ജീവിച്ച മുസ്ലിം സമുദായത്തിലെ ഒരൊറ്റ പണ്ഡിതൻ ലോകത്തൊരൊറ്റ പള്ളിയില് ഇന്നതാ 1300 കൊല്ലത്തിലെടുക്ക് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയതായി ഒരു ചരിത്രരേഖ തെളിയിക്കാൻ സാധ്യമല്ല. പുതിയകാവിൽ വെച്ച് സംവാദം, തൃശൂർ ജില്ലയിലെ പുതിയകാവിൽ സംവാദം, കാന്തപുരം ഉസ്താദാണ് സംവാദത്തിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി സാധുവായ ഞാനാണ് കിതാബ് എടുത്തു കൊടുക്കുന്ന ഉസ്താദിന്. ഉസ്താദിന്റെ ചോദ്യം മൗലവിയോട്, 1200 കൊല്ലത്തിലെടുക്ക് റസൂലുള്ളാഹിന്റെ കാലം മുതൽ 1200 കൊല്ലത്തിലെടുക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ഒരു ഖുത്ബ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിർവഹിച്ചതായി ഒരു ചരിത്രരേഖ തെളിയിക്കാമോ? മൗലവിന്റെ മറുപടി, 1200 കൊല്ലം കൊള്ളിക്കേങ്ങ് ആരും തിന്നാറില്ല എന്ന് മനസ്സിലാക്കി എനിക്ക് കൊള്ളിക്കേങ്ങ് തിന്നുകൂടാ എന്നുണ്ടോ? പുതിയ കാവിലെ വാദപ്രവർത്തനം ഞാൻ പങ്കെടുത്താണ്. മൗലവിന്റെ ചോദ്യമാണ്, കൊള്ളിക്കേങ്ങ് 1200 കൊല്ലം തിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി എനിക്ക് തിന്നുകൂടാന്നുണ്ടോ? കമ്മിറ്റിക്കാര് പറഞ്ഞു, കൊള്ളിക്കേങ്ങ് പോലല്ലേ ഞങ്ങളെ ഖുത്ബ, അതുകൊണ്ട് ഇവിടെ എന്തായാലും അറബിയിൽ ഇനി അർത്ഥം തിന്നുന്നു. ഇപ്പോഴും അവിടെ അറബിയിൽ തന്നെ ഖുത്ബ. അപ്പൊ സഹോദരന്മാരെ, വെറും കൊള്ളിക്കേങ്ങ് പോലെ നമ്മളെ ഇബാദത്തുകളാക്കിയാൽ കൊള്ളിക്കേങ്ങ് നമുക്ക് മുറിക്കാം, മുറിച്ച് കുഴിച്ചിടാം, അതൊക്കെ പറ്റുമോ? ഖുത്ബ ഖുത്ബ ഒരു പ്രസംഗമാണ്. ഞാൻ ആലോചിച്ചു, ഖുത്ബ ഒരു കേവലം പ്രസംഗമാണ്. എന്നാൽ ഞാൻ ഖുത്ബക്ക് എത്ര മിച്ചു വേണം? 5 മിനിറ്റ് കൊണ്ട് ഖുത്ബ, 5 മിനിറ്റ് കൊണ്ട് ഖുത്ബ ഇടക്കൊന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കണോ?
അല്ല ചങ്ങാതി, ഒരു പ്രസംഗം നടത്താൻ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അയാൾ 5 മിനിറ്റ് പ്രസംഗിക്കുന്നതിൽ ഇടക്കൊന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് അടുത്ത വെള്ളിയാഴ്ച നമ്മളെ ആളെ വിളിച്ചു. ഒരു 5 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ഇരുന്നായി കേൾക്കണ്ട, അയാൾ എന്തായാലും ഇനി അടുത്ത ആഴ്ച വിളിക്കണ്ട എന്ന് പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ അതൊരു കേവലം പ്രസംഗമല്ല എന്നുള്ളതിന് അത് മാത്രം പോരെ ബുദ്ധിയുള്ളവന് തെളിവ്. ഇടക്കൊന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്നതിനാ ഒരു ഉത്ബോധനാണെങ്കിൽ നിന്നായി 5 മിനിറ്റിലും ഉത്ബോധനം നടത്തിയാ പോരെ. 2 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയുന്നത് എന്തിനാ? 2 പ്രാവശ്യം അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തിനാ? 2 ഖുതുബയാക്കുന്നത് എന്തിനാ? ഉത്ബോധനാണെങ്കിൽ ഒരൊറ്റ ഉത്ബോധനം കിട്ടിയ സമയം മുഴുവൻ ഉത്ബോധനാക്കിയാ പോരെ. ആർക്കായി തിരിയാത്തതെന്ന് എനിക്ക് മനസ്സിലാകത്തു. മൊയ്ലിയാരെ ജഡ്ജിന്റെ വിധി ഉണ്ട്, അള്ളാഹിന്റെ വിധി ഉണ്ട്. ഞാൻ ആലോചിക്കാണ്, ഇപ്പൊ പറയാൻ നേരില്ല, കുറ്റ്യാടിയിൽ ഞാനൊരു സ്ഥലം വാങ്ങി, ക്രിസ്ത്യാനി മോൺസം വാങ്ങിയ സ്ഥലമാണ്, സിറാജുലൊക്കെ വേണ്ടി വാങ്ങിയത്. അപ്പൊ വാങ്ങിയപ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ ഡി ക്യാബ് പോലെ വീട് അമോഷൻ കടുത്ത ജമാഅത്ത് ഇസ്ലാമിക്കാൻ അയാൾ പോയി കേസ് കൊടുത്തു, എന്റെ അന്ന് കേസ് കൊടുത്തു. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് കൊടുത്തിപ്പോണേ, എനിക്ക് മുമ്പ് കേസൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് എന്റെ ആദ്യത്തെ കേസാണ്, ഇത് അയാൾ അവസാനത്തെ കേസ് വന്നു തന്നെ. അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഞാനിപ്പോ ഇവിടെ ബാക്കി അയാൾ വെച്ചു, അയാൾ അവസാനത്തെ കേസ് തന്നെയാണ്. അങ്ങനെ കേസിൽ അയാൾ കൊടുത്ത് വക്കീലിന് പൈസ, ഞാനും കൊടുത്ത് വക്കീലിന് പൈസ. ഞങ്ങൾക്ക് രണ്ടാക്കോട്ട് ഇംഗ്ലീഷ് അറിഞ്ഞു കൂടാ. വക്കീൽ പാല് രണ്ടാളും ആർഗ്യുമെന്റ് നടത്തുന്നു ഇംഗ്ലീഷിൽ. കോടതിയിലെ കാര്യം ഞാൻ പറഞ്ഞു, പള്ളിയിലെ നമുക്ക് പിന്നെ പറയാം. കോടതിയിൽ മലയാളികളെ കേസിന് വക്കീലന്മാരുള്ള ആർഗ്യുമെന്റ് ഇംഗ്ലീഷിൽ, എന്നിട്ട് മലയാളികളായ ഞങ്ങളെ കേസിന് ജഡ്ജിന്റെ വിധിയും ഇംഗ്ലീഷിൽ. അതിനേക്കാണ് രസം, ഇവിടെ ഒക്കെ ടെലിഫോണും ഏകദേശം ആളെ പോരേലു, അതിന്റെ ഒക്കെ ബില്ല് ഇംഗ്ലീഷിൽ, മലയാളിയൊക്കെ എന്താ ഇംഗ്ലീഷിൽ ബില്ല്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം നമ്മളെ ടെലിഫോൺ ബില്ലൊക്കെ മലയാളത്തിലാക്കാനും കോടതിയിലെ ജഡ്ജിമാരുടെ വിധിയും കോടതിയിലെ വക്കീലന്മാരുടെ വാദമൊക്കെ മലയാളത്തിൽ തിരിയുന്ന ഭാഷയിലാക്കാൻ വേണ്ടി വിധിച്ചിട്ട് പോരെ. നമ്മളെ മതത്തിന്റെ കാര്യം പറയാൻ പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്ന നബിയെ, റസൂലുള്ളാഹിന്റെ ജഡ്ജ്മെന്റ് സ്വീകരിക്കാത്തവൻ മൂമിനല്ല. ജഡ്ജ്മെന്റ് സ്വീകരിക്കുമ്പോ മനസ്സിന് വേദനയുള്ളവൻ, മനസ്സിന് വിഷമമുള്ളവൻ മൂമിനല്ല. റസൂലുള്ളാഹിന്റെ ജഡ്ജ്മെന്റ് എന്താണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിച്ചോളണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ശറഹുൽ മുഹദ്ദബിൽ, വകാന യഖ്തുബു ബിൽ അറബിയ, റസൂലുള്ള അറബി ഭാഷയിൽ ഖുതുബോദി അറബിയിലാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ള നിസ്കരിച്ചത് പോലെയാകണമെങ്കിൽ അറബിയിൽ ഖുതുബോദി അറബിയിൽ നിസ്കരിച്ചോളണം. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ റസൂലുള്ള നിസ്കരിച്ച പോലുള്ള ജുമയല്ല മൗലവി നിസ്കരിച്ച ജുമയാണ്. മൗലവിയെ തുടരാൻ ഇസ്ലാം ദീനിൽ കൽപ്പനയില്ല. റസൂലുള്ളാന്റെ ജഡ്ജ്മെന്റ് സ്വീകരിച്ചോളണം. അപ്പൊ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാതെ 1300 കൊല്ലം നടന്നു വന്നൊരു കാര്യത്തിൽ തർക്കം വലിച്ചിട്ടത് എന്തിനാണ്? തർക്കം വലിച്ചിട്ടത് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് പറയിക്കാനാണ്, യുക്തിവാദി കൊണ്ട് ചോദിപ്പിക്കാനാണ്. 1400 കൊല്ലമായിട്ടും നിങ്ങളെ വെള്ളിയാഴ്ചത്തെ ജുമാന്റെ പ്രശ്നം ഇന്ന് വരെ തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ നിങ്ങളും തർക്കമല്ലേ എന്ന് യുക്തിവാദിയെ കൊണ്ട് ചോദിപ്പിക്കാനുള്ള വേദി ആരുണ്ടാക്കി സഹോദരാ? മുസ്ലിം സമുദായത്തിന് ഭിന്നത ആരുണ്ടാക്കി? ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആര് ഭിന്നിപ്പിച്ചു? ഇനിയും നിങ്ങൾ നോക്കൂ എന്റെ മുസ്ലിം സഹോദരന്മാർ, ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ മക്കാ ശരീഫിൽ ജുമാ നടക്കുമ്പോൾ നിങ്ങളൊന്ന് ടി വി തുറന്നു നോക്കുക. മക്കയിൽ എത്രയാണ് ബാങ്ക്? ജുമാക്ക് മക്കയിൽ എത്രയാണ് ബാങ്ക്? 2 മദീനയിൽ ജുമാക്ക് ബാങ്ക് 2 അതെ, ലോകമൊട്ടാകെ ഈജിപ്തിന് 2 സിറിയയിൽ 2 അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അതെ, ഇന്തോനേഷ്യയിലും, ലോകമൊട്ടാകെ മുസ്ലിമീങ്ങൾക്ക് ജുമാക്ക് 2 ബാങ്കല്ലേ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ചില ആളുകൾ ഏതോ നല്ലവരായ അറബികളെ തെറ്റിദ്ധരിപ്പിച്ച് നല്ല 1 നമ്പർ പള്ളിയിൽ 1 നമ്പറായി മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിസ്കരിക്കുമ്പോ ആ പള്ളിന്റെ മൂലയിൽ കൊണ്ടുപോയിട്ട് ചില സ്ഥലത്തൊക്കെ പള്ളി ഉണ്ടാക്കുന്ന എന്തിന്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ. ഇവിടെയൊന്നും പിന്നെ അത്തരം ആളുകൾ ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ ചുരുക്കുന്നു. ഞാൻ വേദനയോടെ പറയുകയാണ്, മുള്ളംകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുറ്റ്യാടിക്കടുത്ത്. ക്രിസ്ത്യാനികളുടെ വലിയ ചർച്ചുണ്ട്, വലിയ പള്ളിയുണ്ട്, ഹിന്ദുക്കളുടെ ദേവാലയമുണ്ട്. നമുക്കതിൽ യാതൊരു വിരോധവുമില്ല, അത് അവരുടെ ആരാധന, അവർ നടത്തുന്നതിന് നമ്മൾക്ക് ശത്രുതയില്ല. അതേസമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, മുസ്ലിങ്ങൾക്ക് അവിടെ പള്ളിയില്ല. 10-50 കൊല്ലമായി മുസ്ലിമീങ്ങൾ അവിടെ താമസിക്കുന്നു, പള്ളിയില്ല. സാധുവായ ഞാൻ പോയിട്ടൊരു ചെറിയ പള്ളി നിർമ്മിച്ച് അവിടെ ജുമാ സ്ഥാപിച്ചു. ജുമാ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട അലിബാഫക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ജുമാ സ്ഥാപിച്ചു. ജുമാ ഇട്ട് 1 കൊല്ലം കഴിയുമ്പോ അതാ അതിന്റെ നേരെ മുൻപിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഒരു പള്ളി ഉണ്ടാക്കുന്നത്. എന്തിന്? അവിടെ ആകെ ഉള്ളത് 2 ജമാഅത്ത് ഇസ്ലാമിക്കാര്.
അവരൊരു പള്ളി നിർമ്മിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ ചോദിക്കുന്നു, ഇപ്പൊ രണ്ട് പള്ളി എന്തിനാണ് നിങ്ങൾക്ക്? വേദനിച്ചു പോയി ഈ സഹോദരന്മാരെ, അതിനേക്കാൾ വേദന നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ വടകര താലൂക്കിലുണ്ട് പൈങ്ങോട്ടായി എന്നൊരു പ്രദേശം, മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഇരുമായി നമസ്കാരം നടത്തിയ പ്രദേശം. ആ പ്രദേശത്ത് ഒന്നാം നമ്പർ ഒരു പള്ളി, പള്ളിയിൽ ജുമാ മലയാളത്തിലാക്കണമെന്ന് ജമാഅത്തുൽ ഇസ്ലാമിക്കാരൻ ബാധിച്ചു. പള്ളിയിൽ തല്ലായി, പള്ളി പൂട്ടി, പള്ളിയുടെ അകത്തെ പള്ളി പൂട്ടി, പുറത്തെ പള്ളി തുറന്നു കിടക്കുന്നു. മൈതാനിയിൽ കയറിയിട്ട് പുല്ല് തിന്നുന്ന പശുക്കൾ ആ പള്ളിയുടെ പുറത്തെ പള്ളിയിൽ കയറി മൂത്രമൊഴിക്കുന്നു, അവിടെ ചാണകം നിറക്കുന്നു. കണ്ണുകൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ജമാഅത്തുൽ ഇസ്ലാമിക്കാർക്ക് അവിടുന്ന് 50 മീറ്ററിന്റെ അടുക്ക് വേറെ പള്ളിയുണ്ട്, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ ദൂരെ വേറെ പള്ളിയുണ്ട്. എന്നിട്ട് ഈ പള്ളി, പഴയ പള്ളി, സുന്നികളുടെ പഴയ ആളുകൾ ഉണ്ടാക്കിയ പള്ളി, ആ പള്ളിക്ക് വേണ്ടി കേസ് നടക്കുന്നു. വടകര സബ് കോർട്ടിൽ നിന്ന് വിധിയുണ്ടായി, സുന്നികൾക്ക് പള്ളി വിധിയായി. കോഴിക്കോട് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് വിധിയുണ്ടായി, സുന്നികൾക്ക് അനുകൂലമായി വിധിയുണ്ടായി. പക്ഷേ ജമാഅത്തുകാർ ഇപ്പോഴും തുറക്കാൻ ഒതുച്ചില്ല, ഹൈക്കോർട്ടിൽ കേസാണ്. പള്ളിയിൽ പശു കയറി മൂത്രമൊഴിക്കുന്നു, അവിടെ വെച്ച് കാട്ടിക്കുന്നു. ഞാൻ ചോദിച്ചു, ടി കെ അബ്ദുള്ള മൗലവിയോട് ചോദിച്ചു, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോട് ചോദിച്ചു, ജമാഅത്തുൽ ഇസ്ലാമിയുടെ നേതാക്കന്മാരോട് ഞാൻ കുറ്റിയാടി പരസ്യമായി ചോദിച്ചു, ഈ പള്ളി ഒന്ന് മുസ്ലിമേക്ക് നിസ്കരിക്കാൻ തുറന്നുകൂടെ? നിങ്ങൾക്ക് ഒരു 50 മീറ്ററിലേക്ക് നിങ്ങൾക്ക് പുതിയ പള്ളിയില്ലേ? ഞങ്ങൾക്കല്ലേ പള്ളിയില്ലാത്തത്? ഇത് ഞങ്ങളെ മുൻഗാമികളെടുത്ത പഴയ പള്ളിയല്ലേ? ഇതൊന്ന് തുറക്കാൻ നിങ്ങൾക്ക് കൂട്ടു നിന്നുകൂടെ? അപ്പൊ പറയും, ഇല്ല ഇല്ല, തുറക്കാൻ അനുവദിക്കില്ല. പശു കയറി മൂത്രമൊഴിക്കുന്നതിന് അവർക്ക് വിരോധമില്ല. ഇത് മഹ്സറയിലെ കാര്യമല്ല, ഖബറിലെ കാര്യമല്ല, എന്റെ താലൂക്കിൽ, വടകര താലൂക്കിലെ പൈങ്ങോട്ടായി നടക്കുന്ന സംഭവം. എന്റെ കൂടെ ഇന്ന് വന്നാൽ നിങ്ങൾക്ക് കണ്ണോടെ കാണിച്ചു തന്നേക്കാം. ഞാൻ ചോദിക്കുന്ന, ഇത് ഇസ്ലാമിനെ നശിപ്പിക്കലല്ലേ? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലല്ലേ? മറ്റു മതക്കാരെ കൊണ്ട് പറയിക്കലല്ലേ? ആരാണ് ഇതിന്റെ ഉത്തരവാദി? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ 1300 കൊല്ലം നടന്ന ഒരു ഇബാദത്തിന്റെ ഭാഷ മാറ്റണം എന്നെന്തിനു വാദിച്ചു? മക്കയിൽ രണ്ട് ബാങ്ക് വിളിക്കുന്നു, അതൊന്നേ പാടുള്ളൂ എന്നെന്തിനു വാദിക്കണം? മദീനയിൽ രണ്ട് ബാങ്ക് വിളിക്കുന്നു, അതൊന്നേ പാടുള്ളൂ എന്നെന്തിനു വാദിക്കണം? ഇങ്ങനെ രണ്ട് ബാങ്ക് വിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒട്ടാകെ ജുമ നടത്തുമ്പോൾ ആ ബാങ്ക് തെറ്റാണെന്ന് വാദിച്ച് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് എന്തിന്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്തിന്? സഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിലുള്ളത്. സാഹിബ് യസീദ് റളിയല്ലാഹു വന്നു എന്ന് പറയുന്ന സഹാബി പറഞ്ഞതായി ഈ സഹീഹുൽ ബുഖാരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇതിന്റെ 180-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, അതാ കാലം കുറച്ചു കഴിഞ്ഞ് ജനങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത്, അതാ ജുമഅക്ക് രണ്ട് ബാങ്ക് ഉണ്ടാക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതനുസരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചതനുസരിച്ച് മദീനയിലും മക്കയിലുമൊക്കെ രണ്ട് ബാങ്ക് ജുമഅക്ക് നടപ്പാക്കിയ സംഭവം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസബത്തല്ലംറു അലാ ദാലികാ, ജുമഅക്ക് രണ്ട് ബാങ്ക് കൊടുക്കുക എന്നത് ഇസ്ലാം മതത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. സഹീഹുൽ ബുഖാരിയുടെ 916-ാം നമ്പർ ഹദീസാണത്. അപ്പൊ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്ന് ബുഖാരിയിൽ സഹാബത്ത് പ്രഖ്യാപിച്ചത് നമ്മൾ കാണുന്നു. ആ ബാങ്ക് വേണ്ട എന്ന് പറഞ്ഞ് പള്ളിയിൽ തല്ലുണ്ടാക്കി, പള്ളികൾ അടച്ചു പൂട്ടിക്കണോ? പള്ളികൾ നശിപ്പിക്കണോ? എന്റെ സഹോദരന്മാരെ, മക്ക മദീന തുടങ്ങിയ സ്ഥലങ്ങളിൽ 20 റക്അത്ത് തറാവീഹ്, ലോകമൊട്ടാകെ 20 റക്അത്ത് തറാവീഹ്, അതിന്റെ എണ്ണം കുറച്ച് മുസ്ലിമീങ്ങളെ പള്ളിയിൽ തല്ലിക്കണോ? ഇതാണ് റബ്ബ് ഖുർആനിൽ പറയുന്ന മുസ്ലിമായി മരിക്കണോ? വയത്തസീമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾക്ക് കൈമാറി കൈമാറി വന്ന ആ ഇസ്ലാം ദീനാകുന്ന കയറുണ്ടല്ലോ, റസൂലുള്ള നീട്ടിയ കയറ്, സിദ്ദീഖുൽ അക്ബർ നീട്ടിയ കയറ്, ഉമർ ഇബ്നുൽ ഖത്താബ് നീട്ടിയ കയറ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നീട്ടിയ കയറ്, അത് നിങ്ങൾ മുറുകെ പിടിച്ചോ? വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ച് പുതിയ വാദം ഉന്നയിക്കല്ല. ഷാഫിമാമ് മരിച്ചപ്പോ മയ്യത്തും കിടത്തിയിട്ടതാ ബഹുമാനപ്പെട്ട ശിഷ്യന്മാര് ഖുർആനോതുന്ന ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. ഷാഫിമാമിനോട് തന്നെ ചോദിക്കുന്ന ശിഷ്യനായ ഇമാം സൈഫറാലി ഖബറിന്റെ അടുത്ത് ഖുർആനോതിനെ പറ്റി അപ്പൊ പറയുന്നില്ല, അബ് യാതൊരു തിരക്കേടുമില്ല, ചെല്ലു ഖുർആനോതിന് സുന്നത്താണ്.
എന്തിനധികം പറയണം? ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു, അമ്മ തസദ്ദുഖു അനിൽ മയ്യിത്തി, അമ്മ തസദ്ദുഖു അനിൽ മയ്യിത്തി ലിമൻ യഖ്റഉൽ ഖുർആന വഗൈരിഹിം, ഖുർആൻ ഓതുന്നവർക്കും ഖുർആൻ ഓതാത്തവർക്കും മയ്യിത്തിന് വേണ്ടി സദഖ ചെയ്യല്, മയ്യിത്തിന്റെ വീട്ടിൽ വെച്ച്, മരിച്ച മയ്യിത്തിന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കലും ധർമ്മം ചെയ്യലും ഇബ്നു തൈമിയ്യ പറയുന്നു, യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാതെ അത് അതാ മരിച്ച മയ്യിത്തിന് ഉപകാരം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയങ്ങളിലൊക്കെ എന്തിന് തർക്കം വലിച്ചിടണം? എന്തിന് മുസ്ലിമീങ്ങളെ തമ്മിൽ മരിച്ച വീട്ടിൽ തല്ലിക്കണം? മരിച്ച വീട്ടിലുള്ള മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തുകൂടാന്നൊരു വാദം, സദഖ ചെയ്തുകൂടാന്നൊരു വാദം, ഖുർആൻ ഓതിക്കൂടാന്നൊരു വാദം, ഈ വാദങ്ങളൊക്കെയും മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വാദങ്ങളാണ്. തെളിവ് അറിയില്ലെങ്കിൽ അവർ പഠിക്കട്ടെ, അല്ലാതെ അറിവില്ലാത്തതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ തമ്മിൽ അടിപ്പിക്കരുതല്ലോ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, സഹോദരന്മാരെ ഞാൻ നിർത്തുന്നു, എനിക്ക് വളരെ തിരക്കുണ്ട്, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഏറ്റവും വലിയ മഹാൻ ഈ സമുദായത്തിൽ ആരാണ്? അത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ആ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് എന്താണ് റസൂലുള്ള വഫാത്തായപ്പോ ചെയ്ത പണി? റസൂലുള്ള വഫാത്തായപ്പോ ചെയ്ത പണി എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓ, കാര്യമായൊരു വിഷയം. മരിച്ചാ വിളിച്ചുകൂടാ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച ആപ്പ ഇസ്ലാം എന്ന് പുറത്തു പോയി എന്നിട്ട് മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫറാക്കും. എന്തിന് മുസ്ലിമീങ്ങളെ കാഫറാക്കണം? നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന വിവരം അറിഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ആദ്യമായി എടുത്ത പണി വഫാത്തായ റസൂലുള്ളാനെ വിളിക്കല് തന്നെ, റസൂലുള്ളാനോട് പറയല് തന്നെ. ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഏത് സുന്നത്ത് ജമാഅത്തുകാരായ ആളുകള് നമ്മുടെ മുൻഗാമികൾ മുഖേന ചെയ്തു വരുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഖുർആനിൽ തെളിവുണ്ട്, അതിനെല്ലാം ഹദീസിൽ തെളിവുണ്ട്. തെളിവില്ലാത്ത ഒരൊറ്റ വിഷയവും മുസ്ലിം പണ്ഡിതന്മാരെ കയ്യിലില്ല. അങ്ങനെ ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അറിയാത്തവൻ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അറിയാത്തതിന് ഉത്തരവാദികൾ മുസ്ലിം പണ്ഡിതന്മാരല്ല. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, വലിയ വിഷയമായിട്ട് പറയുന്നൊരു വിഷയമാണ്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുന്നു. എന്നാൽ എന്റെ മുസ്ലിം സമുദായമേ, നിങ്ങൾ നോക്കൂ, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, ആ സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഖുർആൻ ചെയ്യുന്ന ഒരു പണ്ഡിതനുണ്ടോ? സിദ്ദീഖുൽ അക്ബറിനേക്കാൾ വലിയൊരു മൂമിനുണ്ടോ? സിദ്ദീഖുൽ അക്ബറിനേക്കാൾ വലിയൊരു തൗഹീദ് അറിയുന്ന മഹാനുണ്ടോ? ആ സിദ്ദീഖുൽ അക്ബർ ചെയ്ത പണി എന്താണ്? സഹീഹുൽ ബുഖാരിയുടെ 1241 നമ്പർ ഹദീസ്, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഖബല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അലാ ഫറസിഹി, അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വന്നു. കുതിരപ്പുറത്ത് കയറിയിട്ടാണ് വന്നത്. മിൻ മസ്കനിഹി ബിസ്സുൻ, സുൻഹയിലുള്ള വീട്ടിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ കുതിരപ്പുറത്ത് കയറി വന്നു. ഹത്താ നസല, പള്ളിയുടെ സമീപത്ത് വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഫദഖല അൽ മസ്ജിദ, മദീനത്തെ പള്ളി കയറി. ഫലം യുകല്ലിമുൻ നാസ്, ഒരാളോടും സിദ്ദീഖുൽ അക്ബർ മിണ്ടിയില്ല. ഹത്താ ദഖല അലാ ആയിഷ റളിയല്ലാഹു റസൂലുള്ളാന്റെ വീട്ടിലേക്ക് സിദ്ദീഖുൽ അക്ബർ കടന്നു. എവിടെയാണ് ഇത് രംഗം എന്നറിയാമോ? റസൂലുള്ള വഫാത്തായി കിടക്കുകയാണ്, സിദ്ദീഖുൽ അക്ബർ കുതിരപ്പുറത്ത് വന്നതാണ്. പള്ളിയുടെ സമീപത്ത് കുതിര നിർത്തുകയാണ്, പള്ളിയിൽ കയറുകയാണ്, ഒരാളോടും മിണ്ടാതെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കിടക്കുകയാണ്. എന്നിട്ടോ ഫതയമ്മമൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. വഹുവ മുസജ്ജം ബിബുറുദിഹി മറത്തിൻ, റസൂലുള്ളാനെ ഒരു തുണി കൊണ്ട് മൂടി പുതച്ച് കിടത്തിയിരിക്കുകയാണ്. ഫകശഫ അംബജിഹി, റസൂലുള്ളാന്റെ മുഖത്ത് നിന്ന് സിദ്ദീഖുൽ അക്ബർ തുണിയൊന്ന് നീക്കി. സുമ്മാ കബ്ബ അലൈഹി, റസൂലുള്ളാഹിയിലേക്ക് തലയൊന്ന് താത്തി. ഫഖബലഹു, റസൂലുള്ളാനെ ഒന്ന് ചുംബിച്ച്. സുമ്മാ ബക്കാ, സിദ്ദീഖുൽ അക്ബർ കരയാൻ തുടങ്ങി. ഫഖാൽ, എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാനെ വിളിക്കാണ്, ബി അബി അന്ത വ ഉമ്മീ യാ നബിയല്ലാഹ്. വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാനെ പച്ചയായി വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാനെ വിളിച്ചു പറയുന്നു, ബി അബി അന്ത വ ഉമ്മി യാ നബിയല്ലാഹ്, എന്റെ ഉമ്മയെയും ബാപ്പയെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു നബിയേ. വഫാത്തായ റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ ബാപ്പനെയും ഉമ്മയെയും സമർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതതുല്ലതീ
കുതിബത്തെ അലയിക്ക ഫഖദ് മുത്തഹ, തങ്ങൾക്ക് രണ്ട് മരണം അല്ലാഹു തആല സംഘടിപ്പിക്കില്ല. അല്ല കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ, മൗത്തായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തങ്ങളെ ഞാൻ വിളിച്ചതും പറഞ്ഞതും. മൗത്തായത് തിരിയാതെ വിളിച്ചതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ള വഫാത്തായ വിവരം അറിഞ്ഞപ്പോ ആദ്യം ചെയ്ത പണി റസൂലുള്ളാനെ വിളിക്കലാണ്, റസൂലുള്ളാനോട് പറയലാണ്. മരണപ്പെട്ടു പോയ വഫാത്തായി പോയ റസൂലുള്ളാനെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പറയുന്ന മനുഷ്യ നീ കാഫിറാക്കുന്നത് സിദ്ദീഖുൽ അക്ബറിനെയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ്, സഹാബത്തിനെയാണ്, ലോക മുസ്ലിമീങ്ങളെയാണ്. ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഒരു പ്രസ്ഥാനവുമായി മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നും തൗഹീദിനെതിരാണെന്നും ഖുർആനെതിരാണെന്നും പറയുന്ന പ്രസ്ഥാനവുമായി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നവരോട് ഖുർആനിന്റെ വാചകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. നിങ്ങളെ ഉപ്പാപ്പമാര് മുഖേന റസൂലുള്ള മുതൽക്ക് കൈമുതലായി അനന്തരമായി കിട്ടിയ മതത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ അത് അവൻ രക്ഷിച്ചോളും, അവൻ നോക്കിക്കോളും. പക്ഷെ നമ്മളെ കർത്തവ്യം നമ്മൾ നിർവഹിക്കണം. وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ നന്മ കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ഒരു സംഘത്തിന്റെ പ്രവർത്തനം നടക്കണം, അവരാണ് വിജയികൾ. ഭിന്നിപ്പുണ്ടാക്കുന്നവർ പരാജിതരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വ്യക്തമായി ആ കാര്യം തന്നെയാണ് ആ സൂറത്തിൽ കുറേ സ്ഥലത്ത് അല്ലാഹു ഖുർആനിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, അതിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ആ സൂറത്തിൽ ആ ആയത്തിൽ അടിക്കടി അല്ലാഹു പറയുന്ന അവസാനം എന്ന് പറഞ്ഞു യൗമ തബിയ്യളു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. അതിന്റെ തഫ്സീർ നിങ്ങൾക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഫ്സീർ അയ്യൗമ തബിയ്യളു വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വല്ലാല, സുന്നികളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസമാണ് മഹ്ശറ. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ മുഖം കറുത്തിട്ടു പോകുന്ന ദിവസമാണ് മഹ്ശറ. അന്ന് ഭിന്നിപ്പുണ്ടാക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് നബിയേ. ഖുർആനിൽ അല്ലാഹു പറയുന്നു ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പേര് തന്നെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ സഹാബി പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിൽ കാണാം. അപ്പൊ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാൻ ശ്രമിച്ചോ, അതുകൊണ്ടേ മുസ്ലിമായി മരിക്കാൻ കഴിയൂ. അല്ലാഹു തആല പൂർണ്ണ മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തഖ്വയുള്ളവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമുക്ക് ആരോടും വിരോധവും വിദ്വേഷവും ഇല്ല. നമ്മുടെ സഹോദരന്മാർ അറിവില്ലാതെ പുതിയ ആശയങ്ങളിൽ പെട്ടവർ ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്നില്ല, വേദന മാത്രമേ നമുക്കുള്ളൂ. അർഹമുർ റഹീമീനായ റബ്ബ് അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയു വാഫി നഅ്മഹു യുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن ني دعاك إجابة نلغن ربان ني دعاك إجابة نلغن ربان നീ ഞങ്ങളെ ഈ സദസ്സിൽ ഒരു ചുരുങ്ങിയ സമയം ഞങ്ങൾക്ക് മഴ നിർത്തി തരണമെന്ന് നിന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറാ, നിനക്ക് ഒരുപാട് സ്തുതിയുണ്ട് റഹ്മാനെ. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നീ തന്നെ തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഖൈറായ മഴ നീ വർഷിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നീ ഖൈറിനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. എല്ലാ ശർറുകളും നീ തടുക്കണം റഹ്മാനെ. ഞങ്ങൾ നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഹഖാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയല്ലാതെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. അത് നീ അറിയുന്നവനാൽ ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണം റഹ്മാനെ, കബൂൽ ചെയ്യണം റഹ്മാനെ. കിബ്റു ഉജ്ബിരിയാ ഹസദ് അമൽ ഹിർസ് ശഹവത്ത് ഗളബ് ബിദ്അത്ത് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ